ഹലോ എവ്രിവൺ, എല്ലാവർക്കും മെയിൽസ് റിവെഞ്ചിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. യൂൻസിയാണ് ഇതൊക്കെ ചെയ്തതെന്ന കാര്യത്തിൽ നിങ്ങൾക്കിപ്പോഴും സംശയമുണ്ടോ? കാരണം മിസ്ഡോ നിങ്ങളോട് സത്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അവരോട് സത്യം പറഞ്ഞില്ലല്ലോ എന്ന് അസിസ്റ്റന്റ് ഗവർണറോട് ചോദിക്കുന്നു. യൂൻസി വളരെ സീക്രട്ടീവ് ആണ്. അവൻ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നും വെപ്പൺസ് വാങ്ങിയിട്ടും അവൻ്റെ ബിസിനസ്സിലെ എല്ലാ അക്കൗണ്ട്സും വളരെ ക്ലിയർ ആണ്. ഞാൻ ഇക്കാര്യം പറഞ്ഞാലും അവന് സുഖമായി ഡിനൈ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ അവളോട് എന്ത് പറയാനാണ്? എൻ്റെ കയ്യിൽ ഒരു എവിഡൻസും ഇല്ല എന്ന് ഗവർണർ പറയുന്നു. നിന്നെ ഷൂട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ യൂൻസി വെറുതെ ഇരിക്കില്ല. നമുക്കാദ്യം അവനെ നേരിടാം. മിസ് ഡോങ് എന്ത് ചിന്തിക്കുമെന്നുള്ളത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് അസിസ്റ്റൻ്റ് ഗവർണറോട് ചോദിക്കുന്നു. എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഗവർണർ പറയുന്നു. ഗവർണർ, മിസ് ഡോങ് നിങ്ങളെ പലതവണ ബിറ്റേജ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവൾക്ക് നിങ്ങളെ വിശ്വാസമാണെന്ന് പറയുന്നു. പക്ഷേ നാളെ നിങ്ങൾക്ക് എഗൈൻസ്റ്റ് അവൾ തിരിഞ്ഞുകൂടാനില്ല. അവളെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ഗവർണറോട് അസിസ്റ്റൻ്റ് ചോദിക്കുന്നു. ഞാൻ അവളെ ട്രസ്റ്റ് ചെയ്യുന്നു. എനിക്ക് അവളോടുള്ള ഫീലിങ്സ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് ഗവർണർ പറയുന്നു. ഹീറോയിൻ തന്റെ റൂമിൽ ഗവർണർ കൊടുത്ത ജെയ്ഡ് പെന്നിനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ യൂൻസ് അവിടേക്ക് വരുന്നു. യൂൻസെ, നീ എന്താ ഇവിടെയെന്ന് അവൾ ചോദിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഈ ഇടയായിട്ട് നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നപ്പോൾ എനിക്ക് തോന്നുന്നു എന്ന് യൂൻസെ പറയുന്നു. എനിക്ക് ശരീരത്തിന് അത്ര സുഖമില്ല എന്ന് അവൾ പറയുന്നു. അവൻ അവളെ തലോടിക്കൊണ്ട് ഞാൻ നിന്റെ ഫാമിലിയെ കുറിച്ച് ഒരു കാര്യം കണ്ടെത്തിയെന്ന് പറയുന്നു. അവൾ എണീറ്റ് എന്താണെന്ന് ചോദിക്കുന്നു. ഞാൻ കണ്ടെത്തിയത് എനിക്കത്ര ഉറപ്പില്ല, ഉറപ്പാകുമ്പോൾ നിന്നോട് പറയാമെന്ന് അവൻ പറയുന്നു. എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നീ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് യൂൻസെ അവളോട് പറയുന്നു. യൂൻസെ, നീ എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. അവൻ സ്മൈൽ ചെയ്തുകൊണ്ട് ഒന്നുമില്ല, നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയുന്നു. യൂൻസെ തിരിച്ചു നടന്നു പോകുമ്പോൾ യാഞ്ഞർ അവൻ്റെ പേര് വിളിച്ചിട്ട് കുറേ നാളായല്ലോ കണ്ടിട്ടെന്ന് പറയുന്നു. നിന്നോട് നിന്റെ റൂമിൽ തന്നെ സ്റ്റേ ചെയ്യണമെന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ വെളിയിൽ എന്തെടുക്കുകയാണെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. നീ ഒരുപാട് ഹാർട്ട്ലെസ് ആണ്, നീ എന്നോട് ചെയ്ത പ്രോമിസ് നീ മറന്നു എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ പ്രോമിസ് ചെയ്ത് മിസ് ഡോങ്ങിനോടാണ്, പക്ഷെ നീ മിസ് ഡോങ് അല്ല എന്ന് യൂൻസെ പറയുന്നു. ഇത് കേട്ട് യാഞ്ഞ ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ അവളോട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാലോ എന്ന് യാഞ്ഞ ചോദിക്കുന്നു. ഇത് കേട്ട് യൂൻസെ ദേഷ്യപ്പെട്ട് അവളുടെ കൊങ്ങയിൽ പിടിക്കുന്നു. എന്നിട്ട് അവളോട് മിണ്ടായിരിക്കാൻ വേണ്ടി പറയുന്നു. നീ ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് എൻ്റെ അങ്കിൾ അവളെ ഇത്രയും ഹ്യൂമിലേറ്റ് ചെയ്തത്. അതിന് ഞാൻ ഇതുവരെ നിന്നോട് പകരം വീട്ടിയിട്ടില്ല. എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്താനൊക്കെ ഇങ്ങനെ ധൈര്യം വന്നു എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. നേരത്തെ നീ എന്നോട് ഒരുപാട് അഫെക്ഷനേറ്റ് ആയിരുന്നു. എന്നെ സ്വന്തമാക്കി എന്നെ പ്രഗ്നൻ്റ് ആക്കാൻ നീ ഒട്ടും വെയിറ്റ് ചെയ്തില്ല. കാരണം നീ വിചാരിച്ചു ഞാൻ മിസ് ഡോങ് ആണെന്ന്. എങ്ങനെയെങ്കിലും ഡോങ് ഫാമിലിയുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ നീ ഇതെല്ലാം ചെയ്തതെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അവൻ അവളെ ശ്വാസം മുട്ടിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ നിനക്ക് ഇങ്ങനെ ധൈര്യം വന്നു. ഇക്കാര്യം മിസ് ഡോങ് അറിയുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് അവൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ സത്യാവസ്ഥ ഉടനെ തന്നെ എല്ലാവരും അറിയും. നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ വേണ്ടി അവൾ അവനോട് പറയുന്നു. ഇത് കേട്ട് യൂൻസെ അവളെ വലിച്ച് താഴേക്കിടുന്നു. നീയൊരു സ്മാർട്ട് പേഴ്സൺ ആണ്, എന്നോട് ഗെയിം കളിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് യൂൻസെ അവിടെ നിന്നും പോകുന്നു. എന്നിട്ട് പോകുന്ന വഴിക്ക് നാളെ ഉച്ചയ്ക്ക് നിന്റെ റൂമിൽ ഒരാൾ മെഡിസിൻസ് കൊണ്ടുവരും, അത് കുടിക്കണമെന്ന് പറയുന്നു. സ്വന്തം കുട്ടിയെ കൊല്ലാൻ വേണ്ടി മാത്രം ഇവൻ എത്ര ക്രൂവലാണ്. അപ്പോൾ പാസ്റ്റിൽ എന്നോട് കാണിച്ച സ്നേഹമെല്ലാം ഫേക്ക് ആയിരുന്നു അല്ലേ എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ സ്പീഡ് നടന്നു വരികയാണ്. പിറകെ മെയിൻ സെർവൻറ്റും ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് എങ്ങനെ ഭ്രാന്ത് വരുമെന്ന് ഹീറോയിൻ ചോദിക്കുന്നു. എനിക്കറിയില്ല, ഇന്നലെ രാത്രി അവൾ നോർമലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മെയ്ഡ് ഫുഡ് കൊണ്ടുകൊടുക്കാൻ പോയപ്പോൾ അവളെ ഇങ്ങനെയാണ് കണ്ടതെന്ന് മെയ്ഡ് പറയുന്നു. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇവൾക്ക് ഭ്രാന്തായെന്ന് പറഞ്ഞു. ഇവിടുത്തെ ലേഡി നിങ്ങൾ സിസ്റ്റേഴ്സിനെ പോലെ കാണുന്നത് കൊണ്ടാണ് നിന്നെ വന്ന് അറിയിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞതെന്ന് സെർവൻറ്റ് പറയുന്നു. ഹീറോയിൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ യാഞ്ഞർ മുടിയെല്ലാം അലങ്കോലമായി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു. അവൾ യാഞ്ഞനെ വിളിച്ചിട്ട് എന്നെ നോക്കാൻ വേണ്ടി പറയുന്നു. യാഞ്ഞർ അവളെ നോക്കി സ്മൈൽ ചെയ്യുന്നു. ഇത് കണ്ട് ഹീറോയിനെ സ്മൈൽ ചെയ്യുന്നു. പെട്ടെന്ന് യാഞ്ഞർ ഹീറോയിനെ അറ്റാക്ക് ചെയ്തിട്ട് നീ യങ് മാസ്റ്ററിനെ മാരിയാൻ പാടില്ല, ഞാനാണ് ഇവിടുത്തെ യങ് മിസ്ട്രസ് എന്ന് പറയുന്നു. ഈ സെയിം കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞ് അവൾ ഹീറോയിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെർവൻ്റ് അവളെ പിടിച്ച് മാറ്റുന്നുണ്ടെങ്കിലും അവൾ അവിടെ കിടന്നുകൊണ്ട് ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാഞ്ഞറിനെ ഈ സ്ഥിതിയിൽ കാണുമ്പോൾ ഹീറോയിൻ ആകെ വിഷമിച്ച സെർവൻറ്റിനോട് ഡോക്ടർ എന്തെങ്കിലും മരുന്ന് കൊടുത്തോ എന്ന് ചോദിക്കുന്നു. മരുന്ന് കൊടുത്തു, അവൾ കഴിച്ചു എന്ന് സെർവൻറ്റ് പറയുന്നു. ശരി, ഇവളെ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഒട്ടും സഫർ ചെയ്യാൻ സമ്മതിക്കരുതെന്ന് ഹീറോയിൻ അവളോട് പറയുന്നു. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് സെർവൻറ്റ് പറയുന്നു. യാഞ്ഞന് ഭ്രാന്ത എന്ന കാര്യം യൂൻസിയോട് അയാളുടെ സെക്യൂരിറ്റി ആൾ വന്ന് പറയുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അതിനു മുന്നേ അവൾക്ക് ഭ്രാന്ത എന്ന് അയാൾ പറയുന്നു. ഇക്കാര്യം ഈ വീട്ടിലെ എല്ലാവരും അറിഞ്ഞു, ഈവൻ എൻ്റെ ഗ്രാൻഡ് മദർ വരെ അറിഞ്ഞു എന്ന് അയാൾ പറയുന്നു. ബേബിയെക്കുറിച്ച് ആരും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് യൂൻസെ ചോദിക്കുമ്പോൾ, നീ പേടിക്കേണ്ട, അവൾ മെഡിസിൻസ് കഴിക്കുന്നത് മിസ് ചെൻ കണ്ടതാണ്. ബേബി എന്തായാലും പോയിട്ടുണ്ടാവുമെന്ന് അയാൾ യൂൻസെയോട് പറയുന്നു.
ഇക്കാര്യം മിസ് ചെന്ന് മാത്രമേ അറിയൂ എന്നും അയാൾ പറയുന്നു. മിസ് ചെന്ന് പറഞ്ഞാൽ ആ മെയിൻ സെർവന്റിനെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അവർ യൂൻസയുടെ സപ്പോർട്ടാണ്. അവൾക്ക് ഭ്രാന്ത എന്ന കാര്യത്തിൽ നിനക്ക് ഉറപ്പുണ്ടോ എന്ന് യൂൻസെ അയാളോട് ചോദിക്കുന്നു. ഉറപ്പാണ്. മിസ്റ്റിൻ അവളുടെ കയ്യിൽ ഒരു നീഡിൽ കൊണ്ട് കുത്തിയിട്ട് അവൾക്കൊരു പെയിനും ഫീൽ ചെയ്തില്ല. ഡോക്ടറും അവൾക്ക് ഭ്രാന്താണ് എന്ന കാര്യം സമ്മതിച്ചതാണ്. നിങ്ങൾ പറഞ്ഞ കാര്യം അവളെ ഞാൻ ചെയ്യണമെന്ന് അയാൾ ചോദിക്കുമ്പോൾ, ഇപ്പോൾ ചെയ്യേണ്ട, അവൾക്ക് ഭ്രാന്തല്ലേ. പക്ഷേ നിന്റെ ശ്രദ്ധ എപ്പോഴും അവളിൽ ഉണ്ടായിരിക്കണം. അണ്ണസറി ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇപ്പോൾ ഈ വീട്ടിൽ ആരെങ്കിലും പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ അങ്കിൾ അക്കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുമെന്ന് അയാൾ ഗാർഡിനോട് പറയുന്നു. എന്ന് വെച്ചാൽ യൂൻസ യാനനെ കൊല്ലാൻ വേണ്ടിയാണ് അയാളെ ഏർപ്പാടാക്കിയിരുന്നത്. പക്ഷേ പെട്ടെന്ന് അവൾക്ക് ഭ്രാന്തായത് കാരണം അയാൾക്കത് ചെയ്യാൻ പറ്റിയില്ല. ഇത്രയും പറഞ്ഞ് ഗാർഡ് അവിടെ നിന്നും പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഗവർണർ വെളിയിലിരുന്ന് ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോൻ അവിടേക്ക് വന്നിട്ട് എനിക്ക് നിന്റെ ഡോക്ടറായ ഡോക്ടർ ചെന്നൈ ആവശ്യമുണ്ടെന്ന് പറയുന്നു. യാനറിന് വേണ്ടിയാണോ എന്ന് ഗവർണർ ചോദിക്കുമ്പോൾ അതെ എന്ന് ഹീറോയിൻ പറയുന്നു. ഡോക്ടർ ചെൻ ഒരു സർജനാണ്. അദ്ദേഹത്തിന് യാനറിന്റെ അസുഖം ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഗവർണർ പറയുന്നു. ഇത് കേട്ട് ഹീറോയിൻ അവിടെ വന്നിരുന്നിട്ട് അപ്പോൾ മറ്റ് ഡോക്ടേഴ്സോ, ഡോക്ടർ ചെൻ ഒരു വലിയ ഹോസ്പിറ്റലിലെ വർക്ക് ചെയ്യുന്നത്, അവിടെ യാനിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റി ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ എന്നവൾ ചോദിക്കുന്നു. അതുമാത്രവുമല്ല, ഡോക്ടർ ചെൻ ഫോറിനിലാണ് പഠിച്ചത്, അദ്ദേഹത്തിന് ഒരുപാട് ഫോറിൻ ഡോക്ടേഴ്സിനെ അറിയായിരിക്കുമല്ലോ എന്ന് അവൾ ചോദിക്കുന്നു. ഗവർണർ അവളെ നോക്കിയിട്ട്, യാനിയർ നിന്നോട് ചെയ്ത് തെറ്റിനുള്ള ശിക്ഷയാണ് അവൾ ഇപ്പോൾ അനുഭവിക്കുന്നത്, നീ എന്തിനാണ് അവളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും അവൾ എൻ്റെ സിസ്റ്ററാണെന്ന് ഹീറോയിൻ പറയുന്നു. നിന്റെ എനിമയെ ഫേസ് ചെയ്യുമ്പോൾ നീ ഒരിക്കലും സോഫ്റ്റ് ഹാർട്ട് ആകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ മറന്നു എന്ന് ഗവർണർ അവളോട് ചോദിക്കുന്നു. പക്ഷേ അവൾ എൻ്റെ എനിമയല്ല, എൻ്റെ സിസ്റ്ററാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ലോൺലി ആയിരുന്നു. അവൾ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നിനക്കിനെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ഹീറോയിൻ ഗവർണറോട് ചോദിക്കുന്നു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നീ എനിക്ക് എങ്ങനെ റീപേ ചെയ്യുമെന്ന് അയാൾ അവളോട് ചോദിക്കുന്നു. നിനക്ക് മറ്റുള്ളവരെ പകരം എന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ലേ? എപ്പോഴും നിനക്ക് റിവാർഡ് വേണമോ എന്നവൾ ചോദിക്കുന്നു. ഇത് കേട്ട് ഗവർണർ സ്മൈൽ ചെയ്തുകൊണ്ട് എനിക്ക് തോൽക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വരുന്നു. നീ നിന്നെ കിസ് ചെയ്യാൻ എന്നെ സമ്മതിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ അവളെ കിസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അവൾ പെട്ടെന്ന് മുഖം മാറ്റുന്നു. എന്നിട്ട് ഗവർണർ നിങ്ങളൊരു സോൾജറാണ്, നിങ്ങൾ എപ്പോഴും ഈ സെയിം ട്രിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇത് കേട്ട് ഗവർണർ സ്മൈൽ ചെയ്തുകൊണ്ട് എൻ്റെ കയ്യിൽ മറ്റ് ട്രിക്സ് ഉണ്ടായിരുന്നെങ്കിൽ നീ എൻ്റെ അടുത്തുനിന്ന് ഓടി പോകില്ലായിരുന്നു എന്ന് പറയുന്നു. നീ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നോടും നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യാമെന്ന് അവൾ പറയുന്നു. ഗവർണർ സ്മൈൽ ചെയ്തുകൊണ്ട് ഞാൻ ഡോക്ടർ ചെന്നൈ വിളിക്കാമെന്ന് പറയുന്നു. ഇത് കേട്ട് ഹീറോയിൻ ഹാപ്പി ആയിട്ട് താങ്ക്സ് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ഗവർണർ അവളെ പുറകിൽ നിന്നും വിളിച്ചിട്ട് ഒരു ദിവസം ഞാനും യൂൻസെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നീ ആരെ സപ്പോർട്ട് ചെയ്യുമെന്ന് അവളോട് ചോദിക്കുന്നു. അവൾ ആലോചിച്ചിട്ട് അങ്ങനെ നടക്കാതെ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ആർക്കും അറിയില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് ഗവർണർ സ്മൈൽ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് നീ അവൻ്റെ കൂടെ നിൽക്കുമെന്ന് ഫേമായിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു. ഹീറോയിൻ സ്മൈൽ ചെയ്തിട്ട് അവിടെ നിന്നും പോകുന്നു. ഗവർണർ അവൾ പോകുന്ന നോക്കി നിൽക്കുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുന്നു. അടുത്ത എപ്പിസോഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.